നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. മുന്നണികളെല്ലാം വോട്ട് പെട്ടിയിലാക്കാനുള്ള എല്ലാ വഴികളിലൂടെയും പരക്കം പായുന്നു. ഇതിനായി ആവനാഴിയിലെ സകല ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ആക്രമണ പ്രത്യാക്രമണങ്ങൾ സംസ്ഥാനത്ത് പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശാരീരിക ആക്രമണങ്ങളെക്കാൾ വ്യക്തിഹത്യയും രാഷ്ട്രീയ ആരോപണങ്ങളുമാണ് അധികവും. കൊട്ടിക്കലാശത്തിന് മുൻപുള്ള ദിവസങ്ങൾ സജീവമാക്കാൻ പ്രധാന നേതാക്കളെയും സ്റ്റാർ വാല്യൂ ഉള്ളവരെയും രംഗത്തിറക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രിയങ്കാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, യോഗി ആദിത്യനാഥ്, അമിത്ഷാ തുടങ്ങിയവരെല്ലാം ഇതിൽപ്പെടും. ഇടത് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. നേതാവ്, ക്യാപ്റ്റൻ എന്ന വാക്കുകളിലൂടെ അണികളിൽ ആവേശം പടർത്താൻ അദ്ദേഹം നിതാന്ത ശ്രമം നടത്തുന്നുണ്ട്. മൂർച്ചയേറിയ വാക്കുകളും ധാർഷ്ട്യത്തോടെയുള്ള ആക്രമണ സ്വഭാവവും അണികളിൽ ആത്മവിശ്വാസം ഉയർത്തുന്നുവെന്നാണ് കണക്കുകൂട്ടൽ. ഭരണ തുടർച്ചയ്ക്ക് ഉറപ്പാണ് LDF എന്ന പ്രചരണവാക്യവും കൂടെയുണ്ട്. സഖാവ് പിണറായി വിജയനിൽ നിന്നും ക്യാപ്റ്റനിലേക്കും നേതാവിലേക്കുമുള്ള ദൂരം അണികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ജീവൻ മരണ പോരാട്ടത്തിൻ്റെ എല്ലാ കാഴ്ചകളും പ്രചാരണത്തിൽ കാണാം. കാതടപ്പിക്കുന്ന അനൗൺസ്മെൻറ്റുകളും കവലകളിലെ പ്രസംഗങ്ങളുമെല്ലാം കേരളത്തിൽ അലയടിക്കുന്നു. പ്രചരണം അവസാന ലാപ്പിൽ എത്തിയതോടെ വോട്ടർമാർക്ക് മുന്നിൽ 18 അടവും പയറ്റുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ദിവസവും നേതാക്കളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ. കോന്നിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം തിരുവനന്തപുരത്തെ കാര്യവട്ടത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. നിയമത്തിൽ പ്രചാരണത്തിനെത്താത്തതിൽ K.മുരളീധരൻ അതൃപ്തി പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ശനിയാഴ്ച പ്രിയങ്കാഗാന്ധി വീണ്ടും തലസ്ഥാനത്തെത്തും. നിയമത്തും കഴക്കൂട്ടത്തും റോഡ് ഷോയുടെ ഭാഗമാകും. പ്രതിപക്ഷ പാർട്ടികളുടെ ആക്രമണത്തിന് വാർത്താ സമ്മേളനങ്ങളിലൂടെ മറുപടി നൽകാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. അടുത്ത ദിവസം CPI ജനറൽ സെക്രട്ടറി D.രാജ വീണ്ടും പ്രചരണത്തിനിറങ്ങും. സംസ്ഥാന രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ ഒരു ബോംബ് വരുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ പ്രധാന വിഷയം. ഇടതുമുന്നണികൾക്കെതിരെ പല ആയുധങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇടതുമുന്നണിക്കെതിരെ ഓരോ ദിവസവും വ്യാജകഥകൾ പ്രചരിപ്പിക്കുകയാണ്. വ്യാജരേഖകളടക്കം പല ആയുധങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് അറിയുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ UDFന് വലിയ റോൾ ഇല്ലാതാകുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. ബോംബ് തലയിൽ വെച്ച് പൊട്ടിക്കരുതെന്നാണ് രമേശ് ചെന്നിത്തലയോടും മുല്ലപ്പള്ളി രാമചന്ദ്രനോടും അഭ്യർത്ഥിക്കാനുള്ളതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം S.രാമചന്ദ്രൻ പിള്ളയും പരിഹസിച്ചു. അതേസമയം ഭീരുവായതിനാലാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ബോംബിനെക്കുറിച്ച് പറയുന്നതെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. ബോംബ് എന്താണെന്ന് അറിയില്ലെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ബോംബ് എന്താണെന്ന് അത് പറഞ്ഞ ആളോട് തന്നെ ചോദിക്കണമെന്നും ഉമ്മൻചാണ്ടി പറയുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.